അപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത്, അതിനെ കുറിച്ച് ചേട്ടൻ പറയാനുള്ളത്? സുരേഷ് ഗോപി എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്, എല്ലാവർക്കും സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വണ്ടി നിർത്തിയിട്ടൊന്ന് ഹലോ പറഞ്ഞിട്ട് പോകണം. അങ്ങനെ തൃശ്ശൂരല്ല, കേരളം മൊത്താകെ ഒരു മന്ത്രി ആവേണ്ട ഒരു നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ സമയം കിട്ടുന്നില്ല. ഒരേ കാര്യം, അത്ര നല്ല വ്യക്തിയാണ് നല്ലൊരു സുരേഷ് ഗോപി എന്ന് പറയാൻ മാത്രമല്ല, നല്ലൊരു പ്രധാനമന്ത്രി ആവേണ്ട ഒരു സ്ഥാനത്ത് നിൽക്കുള്ള ഒരു ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് തന്നെ പുറത്തേക്ക് അറിയിക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആരോടും പറയാതെ തന്നെ നല്ല സഹായങ്ങൾ എല്ലാവർക്കും, ഇപ്പൊ സാമ്പത്തിക ഇല്ലാത്തവനും അദ്ദേഹം നന്നായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ആധാരം പണയം വെച്ചാൽ തന്നെ ഇടിപ്പിക്കാന്ന് വൃത്തിയില്ലെങ്കിൽ അതൊക്കെ ഇടിപ്പിച്ചു കൊടുക്കുന്നു, നല്ലൊരു വ്യക്തിയാണ്. ശരിക്കും സാമ്പത്തികം മാത്രമായിട്ടല്ല, അല്ലാതെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. തൃശ്ശൂരല്ല, ലോകം മുഴുക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. തൃശ്ശൂരിന്ന് ഘോഷയാത്ര നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമല്ല, എല്ലാ പൂരും അടിപൊളിയാക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും തൃശ്ശൂർ ജില്ലക്കാൻ ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലേ? തൃശ്ശൂർ ജില്ലക്ക് തന്നെ ഭയങ്കര ഭാഗ്യമാണ്, അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭാഗ്യം വിട്ട ഒരു വ്യക്തിയാണ് അവിടെ എത്തിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം പൂരത്തിന്റെ പൂരം തന്നെ വെട്ടിക്കെട്ടായിരിക്കും. സുരേഷ് ഗോപി അവര് മൂളിക്കറ്റ് അത്ര നല്ല വ്യക്തിയാണ്. ഈ തവണ തന്നെ പൂരം തന്നെ കണക്കാക്കിയിട്ട് അത് നടന്നില്ല. സുരേഷ് ഗോപി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടപടിയാക്കി. ഇതേപോലെ കേന്ദ്രത്തിലേക്കൊരു വാഗ്ദാനാണെന്ന് എനിക്ക് പറഞ്ഞത്, കേന്ദ്രമന്ത്രി പദവിയിലേക്ക് പോകും. കേന്ദ്ര പദവിയിലേക്ക് പോകും, ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അത് വന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞത് പൂങ്കാവനായിക്കളെ അവിടെ. ഞാനത് പാതി വഴിക്ക് പ്രസംഗം നടത്തി പോയത് ഇന്ന് മുഴുവിപ്പിക്കും. വരാമെന്ന് കയറിയപ്പോ പറഞ്ഞാൽ ഞങ്ങളെ ശക്തമായി പ്രതിഷേധിച്ചു എന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. കാക്കിയിട്ടവന് ഒരു കർമ്മമുണ്ട്, ധർമ്മമുണ്ട്. അവരെ അത് നിർവഹിക്കാൻ നമ്മൾ അനുവദിക്കണം. അവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പൊ അത് നമുക്ക് വഴങ്ങിയ പറ്റില്ല. ഈ നാട് കാക്കുന്ന ആൾക്കാരാണ്. ശരിക്കും നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഗോപി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. അതിനുപോലെ അവിടെ അത്ര കഠിനമായിട്ട് നരേന്ദ്രമോദി വരികയും സുരേഷ് ഗോപിനോട് നിൽക്കണമെന്ന് പറഞ്ഞ് അത്ര ഇതായിട്ട് അത്ര നല്ല വ്യക്തിയാണത്. ശരിക്കും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു വാല്യൂവും കണ്ടുകൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിജി അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് അവിടെ ഒരു മത്സരിക്കുന്നതിന് വേണ്ടി തന്നെ വലിയൊരു പ്ലാൻ ചെയ്തത് അല്ലേ? മത്സരിക്കാനും പിന്നെ എന്ത് കാര്യത്തിലും നല്ലൊരു വ്യക്തിയാണല്ലോ. അപ്പൊ അതാണ് പ്രധാനമന്ത്രി കണ്ടിരിക്കുന്നത്.
ആ വ്യക്തി അവിടെ ചെന്നിട്ട് നാട് തന്നെ നല്ല പൂങ്കാവനാക്കുന്ന നല്ലൊരു ഇതാക്കി കളയും. അത്ര നല്ല വ്യക്തിയാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിന് തന്നെ മന്ത്രിയാനുള്ള ഒരു അവസരം കൊടുത്താലും ചേട്ടൻ എന്തു പറയാനെ കുറിച്ച്? കേരളം മൊത്തം കൊടുക്കുകയാണെങ്കിൽ അത് കേരളം ആകെ നല്ല അടിപൊളിയാക്കി, ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആക്കി കളയും, എല്ലാവർക്കും കണ്ണിൽ ഉണ്ണിയാക്കി കളയും. അത്ര നല്ല മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത്, അതിനകത്ത് പറയാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇത് ദ മോസ്റ്റ് പ്രോമിനന്റ് കമ്മ്യൂണിറ്റി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് എന്ന് പറയുമ്പോൾ തന്നെ പ്രമുഖ എന്ന് പറയുന്ന മലയാളം പദവും അതിനകത്ത് ഒന്നിച്ചേരും. ഇത് മലയാളം ജനിക്കുന്നത് മൂന്ന് നാല് ഭാഷകളുടെ ഒരു മിശ്രണമാണ്. അതിനകത്ത് ലാറ്റിൻ, ഗ്രീക്ക്, സംസ്കൃതം, പിന്നെ ഇംഗ്ലീഷ്, ഇത്രയും ഭാഷകളിൽ നിന്ന് വാക്കുകൾ എടുത്തിട്ടാണ് ഫാദർ, ഫാദർ ഫോണറ്റിക്സിൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു മിശ്രണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ അംശങ്ങളിലും ഒരു പുരുഷനിൽ സ്ത്രീയുടെ ഭാവം ഉണ്ടാകും. അതൊന്ന് പ്രൊജക്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ വളരെ ഇന്നലത്തുള്ളതായി മാറും. അപ്പൊ അങ്ങനെയുള്ളൊരു സെക്സ് ട്രാൻസാക്ഷൻ കൺവേർഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ആ ട്രാൻസാക്ഷന് വേണ്ടി ഇവിടെ ഇപ്പം രണ്ടുപേരുടേത് പാർക്കൻ സാറ്, പിന്നെ ഒരാളുടേത് ജോൺ സാർ ഏറ്റെടുത്തു. അപ്പോ പിന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോ അത് അതൊരു ബാധ്യതയാവുന്നതുകൊണ്ടല്ല, ഇതാദ്യം ഞാൻ പറയുന്നത് ആണല്ലേ എന്ന് പറയുന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്ന 7-8 ലക്ഷം രൂപ ഒരു സർജറിക്കാണെന്ന്. അങ്ങനെ വന്നാൽ ഏതാണോ വലുത് അത് 10 ലക്ഷം ലക്ഷ്മി മോളുടെ പേരിൽ നിന്ന് ഇതിനു വേണ്ടി ഈ ട്രാൻസാക്ഷൻ.